കഴിയുന്നു. വിശുദ്ധ ഖുർആനാകട്ടെ ഈ സൃഷ്ടി മഹാപ്രപഞ്ചത്തെ സൃഷ്ടിച്ച് സംവിധാനിച്ചു കൊണ്ടിരിക്കുന്ന ഏകനായ സട്ടാവിനെ, ഏകനായ പടച്ചറബിനെ അറബി ഭാഷയിൽ പരിചയപ്പെടുത്താവുന്ന ഏറ്റവും ഉന്നതമായ പ്രയോഗത്തിലൂടെ അല്ലാ എന്ന് പരിചയപ്പെടുത്തുന്നു. അതേസമയം ആ ഏകനായ സട്ടാവിനെ അർറഹ്മാൻ അർറഹീം പരമകാരുണ്യകൻ കരുണാവാരിധി അൽ ഗഫൂർ ഏറെ പൊറുക്കുന്നവൻ അൽ വദൂദ് അങ്ങേയറ്റം സ്നേഹിക്കുന്നവൻ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഏകനായ സട്ടാവിനെ വിശുദ്ധ ഖുർആനും പരിചയപ്പെടുത്തുന്നു. അതുകൊണ്ട് ഈ സൃഷ്ടി മഹാപ്രപഞ്ചത്തെ സംവിധാനിക്കുന്ന ഏകനായ സട്ടാവിനെ അറിയുവാനുള്ള മനസ്സ്, അംഗീകരിക്കുവാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം. സട്ടാവ് ഏകനാണ് എന്ന പരമ യാഥാർത്ഥ്യത്തിലേക്കാണ് യഥാർത്ഥത്തിൽ ഹൈന്ദവ ക്രൈസ്തവ ഇസ്ലാം മത ദാർശനിക പ്രമാണങ്ങൾ നമ്മുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത്. അതുകൊണ്ടാണ് മഹാനിർവാണ സ്തോത്രത്തിൽ ത്വമേകം ശരണ്യം ത്വമേകം വരണ്യം ത്വമേകം ജഗത്കാരണം വിശ്വരൂപം എന്ന സജ്ജയമായ വരികൾ നമ്മൾ വായിക്കുന്നത്. ഈ സമസ്ത ജഗത്തെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന സട്ടാവ് ത്വമേകം, അവൻ ഏകനാണെന്നുള്ള ആശയത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണ് മഹാനിർവാണ സ്തോത്രം. അതേസമയം തന്നെ ആവർത്തന പുസ്തകത്തിൽ മോശസ് പ്രവാചകൻ ഇസ്രായേൽ തറവാട്ടിലേക്ക് കടന്നു വരികയും അവരെ പഠിപ്പിച്ച ആശയത്തിലെ മർമ്മപ്രധാനമായ 10 കൽപ്പനയിൽ ഒന്നാമത്തെ കൽപ്പനയായി പഠിപ്പിക്കുന്നതും ഇസ്രായേലെ കേട്ടാലും നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ് എന്നാണ്. നീ നിന്റെ ദൈവമായ കർത്താവിന് പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ശക്തിയോടെ സ്നേഹിക്കണമെന്നാണ് ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വചനത്തിലൂടെ നമുക്ക് വായിക്കാൻ കഴിയുന്നത്. വിശുദ്ധ ഖുർആനാകട്ടെ 112-ാം അധ്യായം സൂറത്തുൽ ഇഖ്ലാസിന്റെ 1 മുതൽ 4 കൂടിയ വരികളിൽ ആർക്കും മനസ്സിലാകാവുന്ന ഭാഷയിൽ, ആർക്കും മനസ്സിലാകാവുന്ന ശൈലിയിൽ ഏകനായ സട്ടാവിനെ പരിചയപ്പെടുത്തുന്നു. അവന്റെ അദ്വിതീയതയെയും ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. പ്രവാചകരെ പറഞ്ഞുകൊള്ളുക, കാര്യം അല്ലാഹു ഏകനാണ്, അവൻ ഏവർക്കും ആശ്രയം നൽകുന്നവനാണ്, അവൻ ആരുടെയും സന്തതിയല്ല, അവന് സന്തതികളില്ല, അവന് തുല്യനായി ആരും തന്നെ ഇല്ല എന്ന് അൽ ഇഖ്ലാസ് നിഷ്കളങ്കത എന്ന അധ്യായത്തിലാണ് പടച്ചറബ് സട്ടാവിനെ പരിചയപ്പെടുത്തുന്നത്. ചുരുക്കത്തിൽ ഹൈന്ദവ ക്രൈസ്തവ ഇസ്ലാം മത ദാർശനിക പ്രമാണങ്ങളിലെല്ലാം വളരെ കൃത്യമായി നമുക്ക് വായിക്കാൻ കഴിയുന്നത് ഈ മഹാപ്രപഞ്ചത്തെ സംവിധാനിച്ച സട്ടാവ് ഏകനാണ് എന്നാണ്. ആ ഏകനായ സട്ടാവിനെ അറിയുന്നതിന് പകരം, അവനെ ആരാധിക്കുന്നതിന് പകരം പലപ്പോഴും 3 ദൈവസങ്കല്പങ്ങളും 33 കോടി ദൈവസങ്കല്പങ്ങളും അതേപോലെ തന്നെ മനുഷ്യ ദൈവ വിശ്വാസങ്ങളും നിർജീവ വസ്തുക്കളെ ആരാധിക്കുന്നതിലും അതേപോലെ തന്നെ പ്രവാചകന്മാരെയും മറ്റു പുണ്യാത്മാക്കളെയും ധർമ്മ സംസ്ഥാപകന്മാരുടെ മുന്നിൽ സ്വന്തത്തെ സമർപ്പിക്കുന്നൊരവസ്ഥയിലേക്ക് പലപ്പോഴും മതവിശ്വാസികൾ വിശ്വാസരംഗത്ത് മാറിപ്പോയി കൊണ്ടിരിക്കുന്നു എന്നതാണ് വല്ലാത്ത ദുഃഖകരമായൊരു സത്യം. സകല മനുഷ്യരും അറിയേണ്ടതുണ്ട് നമ്മെ സൃഷ്ടിച്ചവൻ ആരാണ്. നമ്മെ സൃഷ്ടിച്ചവൻ അഥവാ ഈ മഹാപ്രപഞ്ചത്തിന്റെ നാഥനാണ് അവൻ ഏകനാണ്. പലപ്പോഴും നമ്മെ പോലെ കയ്യും കണ്ണും നാക്കും മൂക്കും മജ്ജയും മാംസവും വികാര വിചാരങ്ങളുമുള്ള പലതിനെയുമാണ് മനുഷ്യർ ആരാധിക്കുകയും അവരുടെ മുന്നിൽ സ്വന്തത്തെ സമർപ്പിക്കുകയും ചെയ്യുന്നത്. എന്നാൽ സട്ടാവിനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന മർമ്മപ്രസക്തമായ ചിന്തക്ക് ഇല്ല എന്നതാണ് പ്രധാനപ്പെട്ട ദാർശനിക പ്രമാണങ്ങളെല്ലാം നൽകുന്ന മറുപടി. ആ സട്ടാവായ ഉടയതമ്പുരൻ മാത്രമാണ് എല്ലാ അർത്ഥത്തിലുള്ള ജ്ഞാനമുള്ളവനെന്നാണ് ഇപ്പറയുന്ന ഹൈന്ദവ ക്രൈസ്തവ ഇസ്ലാം മത ദാർശനിക പ്രമാണങ്ങളെല്ലാം വളരെ കൃത്യമായി നമ്മെ പരിചയപ്പെടുത്തുന്നത്. ഉദാഹരണം മാണ്ഡ്യകോപനിഷത്തിലെ 6-ാമത്തെ വചനം ഏഷ സർവേശ്വര ഏഷ സർവജ്ഞ. സർവേശ്വരനായ സട്ടാവ് മാത്രമാണ് സർവജ്ഞനായുള്ളവൻ, എല്ലാം അറിയുന്നവൻ, എല്ലാ അർത്ഥത്തിലുള്ള അറിവുമുള്ളവൻ, ഇന്നലകളിലെ ഇന്നിന്റെ നാളെ എന്ന് തുടങ്ങി എല്ലാം അറിയുന്നവൻ ഏകനായ സർവജ്ഞനായ സട്ടാവ് മാത്രമാണ്. ഇതാണ് മാണ്ഡ്യകോപനിഷത്ത് പഠിപ്പിക്കുന്നത്. എങ്കിലും പലപ്പോഴും ഈ അർത്ഥത്തിലുള്ള സർവജ്ഞാനമുള്ള എല്ലാ അർത്ഥത്തിലുമുള്ള അറിവുള്ള ആളുകളെയാണോ ഇന്ന് പലരും ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. സൃഷ്ടിപരമായി ചിന്തിക്കുവാനുള്ള മനസ്സുണ്ടാകണം. അതേപോലെ തന്നെ ബൈബിൾ പഴയ നിയമ പുസ്തകം സങ്കീർത്തന പുസ്തകത്തിന് 139-ാം സങ്കീർത്തനത്തിന് 4-ാമത്തെ വചനത്തിൽ പറയുന്നു, കർത്താവെ നീ അറിയാതെ ഒരു വാക്കുപോലും എന്റെ നാവിന്മേലില്ല. സട്ടാവ് അറിയാതെ, ദൈവം അറിയാതെ ഒരു വാക്കുപോലും ഉച്ചരിക്കാൻ മനുഷ്യന് സാധ്യമല്ല എന്ന് ബൈബിൾ പഴയ നിയമ പുസ്തകം പഠിപ്പിക്കെ യേശുവിന്റെ ജീവചരിത്രത്തിന്റെ താളുകൾ മറിക്കുമ്പോൾ മാർക്കോസിന് സുവിശേഷം 11-ാം അധ്യായം 12-ാമത്തെ വചനത്തിൽ അത്തിമരം എപ്പോഴാണ് ഫലം കായ്ക്കുക എന്നത് യേശുവിന് അറിയില്ല എന്നാണ് ബൈബിൾ പുസ്തകങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല അന്ത്യനാളിനെ കുറിച്ചും അന്ത്യ ദിവസത്തെക്കുറിച്ചും നാഴികയെ കുറിച്ചും ചോദിച്ചപ്പോ ആ നാളിനെ കുറിച്ചോ നാഴികയെ കുറിച്ചോ ദൈവത്തിനല്ലാതെ എനിക്കറിയില്ല, സ്വർഗരാജ്യത്തിലെ ദേവന്മാർക്ക് പോലും ദൈവദൂതന്മാർക്ക് പോലും അറിയില്ല എന്ന വീക്ഷണമാണ് മഹാനായ പ്രവാചകൻ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം മുന്നോട്ട് വെച്ചത്. ഇനി വിശുദ്ധ ഖുർആന്റെ താളുകൾ മറിക്കുമ്പോൾ 27-ാം അധ്യായം സൂറത്തുന്നംലിന്റെ 65-ാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നു,
മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ സമൂഹത്തെ പഠിപ്പിച്ചതും അങ്ങനെയാണ്. കുല്ലാ യഅലമു ഫി സമാവാതി വല്ലർദി ഗൈബ ഇല്ലല്ലാ വമാ യഷ്ഉറൂന അയ്യാന യബഅസൂൻ. ആകാശ ഭൂമികളിൽ അദൃശ്യ ജ്ഞാനമുള്ളവൻ, എല്ലാ അർത്ഥത്തിലുമുള്ള അറിവുള്ളവൻ സട്ടാവ് മാത്രമാണ് എന്നാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. ആ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഫീനാ നബിയുൻ യഅലമു മാ ഫീ ഗദി, ഞങ്ങളുടെ കൂട്ടത്തിൽ നബി ഉണ്ട്, നാളെയുടെ കാര്യം അറിയുന്ന പ്രവാചകൻ എന്നൊരു കുട്ടി പാടിയപ്പോ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുട്ടിയെ തന്റെ ചാരത്ത് വിളിച്ച് തിരുത്തുകയും സട്ടാവിനല്ലാതെ അല്ലാഹുവിനല്ലാതെ ഗൈബറിയില്ല എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു മാതൃകയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ജീവിതം. അതുകൊണ്ട് എല്ലാം അറിയുന്നവൻ, സർവജ്ഞൻ, ഏകനായ സട്ടാവാണെന്നുള്ള വസ്തുതയിലേക്ക് തിരിച്ചു വരാൻ സഹോദരങ്ങളെ നമുക്കറിയണം, നമുക്ക് കഴിയണം. അതുകൊണ്ട് എല്ലാം അറിയുന്ന, കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ഏകനായ സട്ടാവിനെ മാത്രം നമുക്ക് ആരാധിക്കാം. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ മൂന്നാമത്തെ ആല ഇംറാനിന്റെ 64-ാമത്തെ വചനത്തിലൂടെ ഇപ്രകാരം പഠിപ്പിക്കുന്നത്. യഹലൽ കിതാബ് തആലൂ ഇലാ കലിമത്തിൻ സവായിൻ ബൈനനാ വബൈനകും അല്ലാ നഅബദ ഇല്ലല്ലാ വലാ നുശ്രിക ബിഹി ഷൈഅ വലാ യത്തഖദു ബഅദുനാ ബഅദനാ അർബാബ മിൻ ദുനില്ലാ ഫഇൻ തവല്ലൗ ഫഖുൽ ഇഷ്ഹദു ബിഅന്നാ മുസ്ലിമൂൻ. അല്ലയോ വേദഗ്രന്ഥത്തിന്റെ വക്താക്കളെ, വരിക നിങ്ങൾ ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയിൽ യോജിക്കാവുന്ന ഐക്യത്തിന്റെ സന്ദേശത്തിലേക്ക്, ഐക്യത്തിന്റെ സന്ദേശത്തിലേക്ക്, ഇണക്കത്തിന്റെ സന്ദേശത്തിലേക്ക്. എന്താണത്? അല്ലാ നഅബദ ഇല്ലല്ലാ, ഏകനായ സട്ടാവിനെയല്ലാതെ നമ്മൾ മറ്റാരെയും ആരാധിക്കില്ല. വലാ നുശ്രിക ബിഹി ഷൈഅ, അവന്റെ ഏകത്വത്തിലോ അവന്റെ നാമഗുണ വിശേഷണങ്ങളിലോ അവന്റെ അദ്വിതീയതയിലോ നമ്മൾ മറ്റാരെയും പങ്കുകാരെ ചേർക്കില്ല. വലാ യത്തഖദു ബഅദുനാ ബഅദന അർബാബ മിൻ ദുനില്ല, സട്ടാവിനേക്കാൾ പൗരോഹിത്യത്തിന് ഒരു സ്ഥാനവും മാനവും ഞങ്ങൾ വകവെച്ച് നൽകില്ല. ഫഇൻ തവല്ലൗ, ഇതാണ് സത്യം, ഇതിൽ നിന്ന് നിങ്ങൾ തിരിഞ്ഞു കളയുന്ന പക്ഷം, ഫഖുൽ ഇഷ്ഹദു ബി അന്നാ മുസ്ലിമൂൻ, നിങ്ങൾ സാക്ഷ്യം വഹിക്കുക ഞങ്ങൾ സട്ടാവിനെ സ്വന്തത്തെ സമർപ്പിച്ചവരാണ്, സട്ടാവിനെ കീഴൊതുങ്ങിയവരാണ്, മുസ്ലിങ്ങളാണെന്ന് സാക്ഷ്യം വഹിച്ചു കൊള്ളുക. ഇതാണ് മൂന്നാമത്തെ ആല ഇംറാന്റെ 64-ാമത്തെ വചനത്തിലൂടെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് മനുഷ്യർക്കിടയിൽ ഇണക്കത്തിന്റെ, ഐക്യത്തിന്റെ സന്ദേശം അഥവാ ഏകനായ സട്ടാവിനെ മാത്രം ആരാധിക്കുക എന്ന് ആത്യന്തികമായ മോക്ഷത്തിനുള്ള വഴിമാർഗവും മാർഗവും ഇത് തന്നെയാണ്, ശുദ്ധ ഏകദൈവ ആരാധന. ഈ മോക്ഷത്തിന്റെ വഴിമാർഗമായ ഏകദൈവ ആരാധനയിലേക്ക് നാം നമ്മുടെ മനസ്സുകളെയും മസ്തിഷ്കത്തെയും തിരിച്ചുവിട്ടില്ല എങ്കിൽ നരകമാണ്, നാശമാണ്, ഒരിക്കലും മോക്ഷം സാധ്യമല്ല എന്നാണ് പ്രമാണങ്ങൾക്ക് പറയുവാനുള്ളത്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ 5-ാം അധ്യായം മാഇദയിൽ 72-ാമത്തെ വചനത്തിലൂടെ പറഞ്ഞു, ഏകനായ സട്ടാവിന്റെ അദ്വിതീയതയിലോ നാമഗുണ വിശേഷണങ്ങളിലോ ആരെങ്കിലും പങ്കുകാരെ ചേർത്താൽ അവർക്ക് സ്വർഗം നിഷിദ്ധമാണ്, സ്വർഗം ഹറാമാണ്, നരകം സുനിശ്ചിതമാണ് എന്ന് പഠിപ്പിക്കുന്നു ഖുർആൻ. മറ്റിടത്ത് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് വളരെ വിദൂരം അവൻ പിഴച്ചുപോയി എന്നാണ് 4-ാം അധ്യായം നിസാഇന്റെ ശ്രദ്ധേയമായ വരികളിലൂടെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് സിട്ടി പൂജയരുത്, സട്ടാവിനെ മാത്രം ആരാധിക്കണം. സിട്ടി പൂജയരുത് എന്നും വിഗ്രഹാരാധന അരുത് എന്നും തന്നെയാണ് ആവർത്തന പുസ്തകം 5-ാം അധ്യായത്തിന്റെ 7 മുതൽ 9 കൂടിയ വരികളിൽ യഹോവ മോസസിന് നൽകുന്ന ഉപദേശം. അതേ, ഞാനല്ലാതെ മറ്റു ദേവന്മാർ നിനക്കുണ്ടാകരുത്, മുകളിൽ ആകാശത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്കടിയിൽ വെള്ളത്തിലോ ഒന്നിന്റെയും പ്രതിരൂപം നീ ഉണ്ടാക്കരുത്, അവയുടെ മുന്നിൽ തലകുനിക്കുകയോ അവയെ സേവിക്കുകയോ അരുത്, കാരണം ഞാനാകുന്നു നിന്റെ ദൈവമായ കർത്താവ്, ഞാൻ തീഷ്ണതയുള്ള ദൈവമാകുന്നു. ഇങ്ങനെ വിഗ്രഹാരാധന അരുത് എന്നും സിട്ടുപൂജ അരുത് എന്നും പഠിപ്പിക്കുന്ന യഹോവയുടെ സന്ദേശം ബൈബിൾ ആവർത്തന പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു. എന്തിനേറെ ഈശാവാസ്യ ഉപരീക്ഷത്തിന്റെ 12-ാമത്തെ വചനത്തെ സ്വാമി ദയാനന്ദ സരസ്വതിയുടെ സത്യാർത്ഥ പ്രകാശത്തിന്റെ വിശദീകരണത്തിൽ നമ്മൾ വായിക്കുന്നു, അന്തം തമ പ്രവിശന്തിയെ സംബൂതി മുപാസതേ തതോ പൂയ ഇവതേ തമോയൗ സംബൂതി അമൃത. സട്ടാവിനെ അഥവാ ജനിച്ച ജീവിച്ച മരിച്ച മരിക്കുന്ന ഏതൊന്നിനെ ആരാധിച്ചാലും, സട്ടാവിനെ അല്ലാതെ ഏതൊരു സൃഷ്ടിയെ ആരാധിച്ചാലും അവർക്ക് ഒരു കാലത്ത് മോക്ഷം സാധ്യമല്ല എന്ന ആശയമാണ് യഥാർത്ഥത്തിൽ ഈശാവാസ്യ ഉപനിഷത്തിന്റെ 12-ാമത്തെ വചനത്തിലും നമുക്ക് വായിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ഏകനായ സട്ടാവിനെ മാത്രം ആരാധിക്കുക, സൃഷ്ടി പൂജ വടിയുക, ഇതാണ് ഐക്യത്തിന്, ഇണക്കത്തിന്റെ, മോക്ഷത്തിന്റെ സന്ദേശം. ഈ മഹിതമായ ആശയം ജനങ്ങൾക്ക് പഠിപ്പിക്കാൻ, ഈ മഹിതമായ ആശയത്തിലേക്ക്, ആദർശത്തിലേക്ക്, ദൈവികമായ മാർഗദർശനത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുവരുവാൻ വേണ്ടി ലോകത്തിന്റെ വിവിധ കോണുകളിലേക്ക്, ഭാഗങ്ങളിലേക്ക് നിരവധി അനവധി പ്രവാചകന്മാരുടെ അമ്പിയാക്കളുടെ നിയോഗം ഉണ്ടായിട്ടുണ്ട്. ഇതാണ് വിശുദ്ധ ഖുർആൻ 10-ാം അധ്യായം സൂറത്ത് യൂനുസിന്